സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ ആർട്ടാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഇത്. ഇത് ഞാൻ ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്കും കൊച്ചു കുട്ടികൾക്കും വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഞാനൊരു ഉരുണ്ട ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഡിസൈൻ ഒരു ഉരുണ്ട ബോട്ടിൽമ ചെയ്യുമ്പോഴായും കുറച്ചും കൂടി ഭംഗി. പിന്നെ ഞാനൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ യെല്ലോ ക്രോം യെല്ലോയാണ്. മറ്റേ സാധാരണ സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് കൊണ്ട് ചെയ്യുമ്പോൾ തീരെ ഫിനിഷിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഹോൾസൊക്കെ വളരെ വലുതാണ്. അപ്പോൾ ഞാനിത് അടുക്കളയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഞാനിത് ഒരു കോട്ട് ഫസ്റ്റ് ഞാൻ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് അടിക്കുന്നുണ്ട്. ഞാൻ്റെ ഇത് ഈ കുപ്പി കംപ്ലീറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കണം കുറച്ച് നേരം. ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കോട്ടാണ്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കാം. ഒരു കോട്ട് കൊടുക്കുമ്പോൾ അധികം ഫിനിഷിങ് ഉണ്ടാവില്ല. പിന്നെ ഇതൊരു ഇലയാണ്. ഇത് ഏത് ചെടിയുടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ ഒരു പൂവിൻ്റെ ഒരു ചെടി നിൽക്കണ്ടായിരുന്നു, അതിൻ്റെ ഇലയാണ്. ഇനി ഞാൻ എന്തായത് ഒന്ന് വിടർത്തി വെച്ചിട്ട് അതിൻ്റെ ഇലകൾ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണോ അതൊക്കെ നമുക്കൊന്ന് വെട്ടി ഇങ്ങനെ ഇതുപോലൊന്ന് വെട്ടിയെടുത്തിട്ട് ഒന്ന് നിവർത്തി വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു സ്പോഞ്ച് വെച്ചിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറ്, ഇത് ഞാൻ ഈ ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ സ്പോഞ്ച് ഇതിലാക്കിയിട്ട് അത് ഇതുപോലെ ഒന്ന് ആക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇല ഫുള്ള് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ സ്പോഞ്ച് കൊണ്ട് ചെയ്യേണ്ടതെന്ന് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനൊരു വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിക്ചർ വാർണിഷാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ബോട്ടിലിന് കുറച്ചും കൂടി ഒരു തിളക്കം കിട്ടും. ഇല്ലെങ്കിലും വാർണിഷ് ഇപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യാൺ കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ വെള്ള യാണായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് അത് കുറച്ചൊരു പാത്രത്തിൽ കുറച്ച് ഗ്രീൻ കളറും കുറച്ച് വാട്ടറും ആഡ് ചെയ്തിട്ട് ഈ യാണയിൽ നന്നായി ഇത് ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനത് ഉണക്കാൻ വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ യാണ് ഉണ്ടാക്കിയത്. നിങ്ങളുടെ കയ്യിൽ ഈ ആപ്പ് ഗ്രീൻ യാണ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എന്തേത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒട്ടിക്കണം. ഞാൻ ആദ്യം എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. തിൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫെവിക്കോൾ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് നമുക്ക് ഈ യാണ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാനിത് നെറ്റിൽ കണ്ടതാണ് ഈ ഒരു ബോട്ടിലിൻ്റെ. അപ്പോൾ ഞാനതുപോലെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. ഇത് വളരെ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ഈ ഒരു നമ്മുടെ ഐഡിയയിൽ ഇങ്ങനെ കൊമ്പും ജില്ലയും ഒക്കെ അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഞാൻ കുപ്പിയുടെ നെക്ക് പോർഷനിലൊക്കെ ഞാൻ കൊടുത്തു കളറ്. അവിടെ ഞാൻ വാർണിഷ് ചെയ്തു. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ
ഫുള്ളി ഗ്രീൻ കളറാണ് ചുറ്റാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ദേ ഇതുപോലെ നിറയെ കൊമ്പും ജെല്ലും ഒക്കെ അധികം വേണ്ട കുറച്ചൊക്കെ ഞാൻ വെക്കുന്നുണ്ട് എൻ്റെ ഞാനത് ഒട്ടിക്കുമ്പോൾ ഫെവിക്കോള് അപ്പുറത്തെ സൈഡിലൊക്കെ കാണുന്നുണ്ട് അത് ഉണങ്ങുമ്പോൾ ശരിയായിക്കോളൂ അതൊന്നും കാണില്ല ഇതേതുപോലെ നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇതേത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ നെക്ക് പോർഷനിലും ഈ ആണ് തന്നെയാണ് ചുറ്റുന്നത് ചുറ്റണമെന്നൊന്നും ഇല്ല കേട്ടോ എന്റെ ചുറ്റെടുത്തിട്ടുണ്ട് ഞാൻ ഇനി എല്ലാം ഒട്ടിക്കണം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത് ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചൊന്ന് ആ ഒരു സൈഡിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇലയുടെ ബാക്ക് സൈഡിൽ ഫെവിക്കോൾ ആക്കിയിട്ടും ഒട്ടിക്കാവുന്നതാണ് ഞാനിതിപ്പോൾ എളുപ്പത്തിന് അങ്ങനെ ചെയ്തു എന്നുള്ളൂ വാർണിഷ് ചെയ്തപ്പോൾ ബോട്ടിലിന് കുറച്ചും കൂടി നല്ല ഗ്ലേസിങ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടുമ്പോൾ നല്ല ഇനി ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇല ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ബോട്ടിലാട്ട് ഒരു കുപ്പിമ്മ ചെയ്ത് നോക്കി എന്നിട്ടിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം ഇലയൊന്നും അതിൻ്റെ ഉണങ്ങുന്നില്ല എന്നിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഇലയൊന്നും ഉണങ്ങിയിട്ടില്ല ഇത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു വേപ്പ് മരമാണ് വേപ്പ് മരത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ കായകളുണ്ടാവും നല്ല മണിമണി പോലെ നല്ലൊരു ഇത് കണ്ടോ ഇതുപോലത്തെ ഉണ്ടാവും അപ്പം ഞാനതാണ് പൊട്ടിക്കുന്നത് അത് ഞാൻ പൊട്ടിച്ചിട്ട് ദേ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനതൊരു ബൗളിൽ വെച്ചിട്ട് റെഡ് കളറാണ് അതിലേക്ക് റെഡ് കളറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഇതേ ഒരു ബൗളിൽ കുറച്ച് കളറ് എടുത്തിട്ട് നമ്മൾ ഈ കുരുവൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം നമുക്കത് ഇതുപോലെ കുറച്ച് വാട്ടർ ഞാൻ ആഡ് ചെയ്തു ഈ പെയിൻ്റ് ആകുമ്പോൾ നമുക്ക് കുറേ പെയിൻ്റ് ആവശ്യം വരും ഞാൻ കുറച്ച് വാട്ടറും കൂടി ആഡ് ചെയ്തു ഇനി ഇപ്പോൾ പുറത്ത് വെയിലില്ല അതുകൊണ്ട് ഞാൻ ഫാൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് ഇത് ഉണക്കുന്നത് ഞാൻ ആ കുരുവൊക്കെ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഈ ഈ റെഡ് കളർ അപ്ലൈ ചെയ്ത് വെച്ച ഈ കുരു ഞാൻ ഗ്ലൂ ഗണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഗ്ലൂ ഗണ് തന്നെ വേണമെന്നില്ല ഫെവി ബോണ്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചാൽ മതി ചെറുതായിട്ട് ഗ്ലൂ ആക്കുക മാക്സിമം കുറേശ്ശെ ഗ്ലൂ ആക്കിയിട്ട് അല്ലെങ്കിൽ ആ ഗ്ലൂവിൻ്റെ ആ ഒരു ഇതൊക്കെ കാണും ഭാഗം വൃത്തികേടാവും കുറേശ്ശെ ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒട്ടിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇതിൽ ഒട്ടിക്കാം നമുക്ക് എത്ര എണ്ണം വേണമെന്നൊക്കെ ഞാനിതിപ്പോൾ ഇവിടെ മൂന്നെണ്ണമാണ് ഒട്ടിക്കുന്നത് ഇതേതുപോലെ ഒട്ടിക്കണം അങ്ങനെ നമുക്ക് എല്ലാ തണ്ടുമ്മയും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ചിലയിടത്ത് ഞാൻ മൂന്നെണ്ണം ഒട്ടിക്കുന്നുണ്ട് ചിലയിടത്ത് ഞാൻ രണ്ടെണ്ണം ഒട്ടിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞി കുമ്പുമ്മയൊക്കെ ചെറിയ ഒരെണ്ണമാണ് ഞാൻ ഒട്ടിക്കുന്നത് ഈ കായകൾ ചെറുതും വലുതൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ സൈസൊക്കെ അനുസരിച്ച് ഇഷ്ടമുള്ള എടുക്കാം ഞാൻ എൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ തീരെ റെഡ് കളർ ഇല്ലാന്ന് തോന്നുമ്പോൾ അവിടെയൊക്കെ ഒന്ന് ഓരോന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം ഇതേ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇപ്പുറത്തൊക്കെ ഒരു മുന്തിരി കോല നിൽക്കില്ല ആ ഒരു ഷേപ്പിലൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് സൈഡിൽ പിന്നെ ഞാനൊരു സെൻറ്റർ പോർഷനിലും കൂടി ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്
എല്ലാവർക്കും എൻ്റെ ബോട്ടിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ബൈ. Thank you.